നവംബർ 28 ദുബായ് വാർത്താ അപ്ഡേറ്റ്സ്. പതിവിന് വിരുദ്ധമായി ഗൾഫിലെ മാധ്യമങ്ങളിലും ഇന്ത്യയുടെ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തിൽ വന്നിരിക്കുന്ന ദിവസമാണ് ഈ നവംബർ 28. ഇന്ത്യയുടെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമത്തേത്, ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് സാങ്കേതികമായി പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും വലിയ തലക്കെട്ടുകളായി നൽകുന്നത്. ടെലിവിഷൻ ചാനലുകളാണെങ്കിലും അറബ് മാധ്യമങ്ങളാണെങ്കിലും ഇതിന് വളരെ വലിയ പ്രാധാന്യം നൽകുകയാണ്. 96 ശേഷം കഴിഞ്ഞ 24 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലൊരു സാമ്പത്തിക മാന്ദ്യാവസ്ഥ ഇന്ത്യ നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ക്വാർട്ടറിൽ തന്നെ 7.5% തകർച്ച GDP പ്രകടമാകുന്ന വിധത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ പോകുന്നതെന്ന് ഈ മാധ്യമങ്ങൾ പറയുകയാണ്. എപ്പോൾ ഇതിൽ നിന്ന് റിക്കവറിയാകും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഊഹവുമില്ലാത്ത വിധമാണ് പോകുന്നത്. എന്നാൽ ഇന്ത്യ ആഭ്യന്തരമായി ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ കരകയറും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ന് ഗൾഫ് ന്യൂസ് ദിനപത്രം തന്നെ ഫ്രണ്ട് പേജിൽ ഇന്ത്യ എൻഡേഴ്സ് റെസഷൻ ആസ് ലോക്ക്ഡൌൺസ് ഹാർട്ട് എക്കണോമി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഓൺലൈൻ ചാനലുകളെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം അകത്തോട്ട് പോയാൽ ഇന്ത്യ പേജുകളിൽ ഗൾഫ് ന്യൂസിലാണെങ്കിലും ഖലീജ് ടൈംസിലാണെങ്കിലും അതുപോലെ മലയാള ദിനപത്രങ്ങളിലാണെങ്കിലും ഫ്രണ്ട് പേജിലും ഡൽഹിയിൽ കത്തിജ്വലിക്കുന്ന കർഷകരുടെ പ്രതിഷേധങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മാതൃഭൂമി, മാധ്യമം, സിറാജ് പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ ഈ കർഷകരുടെ പ്രക്ഷോഭം തന്നെയാണ്. തലസ്ഥാനത്ത് 9 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളെ താൽക്കാലിക ജയിലുകളാക്കി മാറ്റുന്ന വിധത്തിൽ ഭരണകൂടം ഇടപെടുന്നു. കർഷക പ്രക്ഷോഭം തണുപ്പിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു. December 3 വരെ കാത്തിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ 6 മാസത്തേക്ക് വേണ്ടിയുള്ള ആഹാരപദാർത്ഥങ്ങളും കാർഷിക വിഭവങ്ങളും അരിയും ഗോതമ്പും ഒക്കെയായിട്ടാണ് തങ്ങൾ ഈ ഒരു സമരഭൂമിയിലേക്ക് വരുന്നത് എന്ന് കർഷകരുടെ നേതാക്കൾ പറയുന്നു. അങ്ങനെയും ഒരാഗോള വാർത്ത കർഷകരുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത കാലത്ത് കൊണ്ടുവന്ന കർഷക ബിൽ അത് കർഷക വിരുദ്ധമാണെന്നും വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും സാധാരണ കർഷകന് സമ്പാദ്യം കൊണ്ടുവരുന്ന വിധത്തിൽ അല്ലെന്നും ആരോപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമാണ് കർഷകർ പല സംസ്ഥാനങ്ങളിൽ നിന്നായി, ഹരിയാനയിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, ഡൽഹിയിൽ നിന്നുമൊക്കെയായി തലസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും തമ്പടിച്ച് കിടക്കുന്നതും. അതിങ്ങനെ രണ്ടാമത്തെ വാർത്ത. മൂന്നാമത്, സുപ്രീംകോടതി തന്നെ പറയുന്നു അതീവ ഗുരുതരം നമ്മുടെ കോവിഡ് സാഹചര്യം. അങ്ങനെയുള്ള വാർത്തകളും കൂടി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും 40,000+ കേസുകളുണ്ടായി, 486 മരണവും സംഭവിച്ചു. ഇതിനിടയിൽ എത്ര പേർ പരിശോധിക്കപ്പെടുന്നു എന്ന കണക്കിലാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമുള്ളത്. ഇന്ത്യ പോലെ 130 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത്ര കണ്ട് പരിശോധന നടത്തിയാൽ മതിയോ എന്ന ചോദ്യം പ്രസക്തമായി ഉയരുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്ലൈ ദുബായിൽ ദുബായിലേക്ക് അബുദാബി അലൈൻ വിസക്കാർ വരികയാണ്. പ്രത്യേകിച്ചുള്ള ICA ഗ്രീൻ ടിക് അപ്രൂവൽ കിട്ടാതെയാണ് ഇവർ വരുന്നത്. ഫ്ലൈ ദുബായിയുടെ ഉത്തരവാദിത്തത്തിലാണ് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്നത് എന്നത് വ്യക്തമാണ്. ICA എന്ന് പറയുന്ന അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള നിയമമോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ല. കുറച്ചു പേരിടയ്ക്ക് ഷാർജയിലും എയർ അറേബ്യയിൽ വന്നു, പിന്നീട് സ്ഥിരമായിട്ടങ്ങനെ വരുന്നില്ല, എയർ അറേബ്യ കൊണ്ടുവരുന്നില്ല. താൽക്കാലിക ആശ്വാസത്തിന്റെ പ്രതിഫലനം എന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾക്ക്, ICA ഗ്രീൻ ടിക്ക് കിട്ടാതെ നിന്നവർക്ക് ദുബായിൽ എത്തിച്ചേരാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഫ്ലൈ ദുബായിയുടെ ഈ ആശ്വാസ നടപടിയിലൂടെ. എന്നാൽ ഔപചാരികമായ പ്രഖ്യാപനമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദുബായിൽ വന്നിറങ്ങിയിട്ട് അബുദാബിയിലേക്ക് പോകണമെങ്കിൽ അതിർത്തിയിൽ PCR ടെസ്റ്റ് അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് കാണിക്കണം. അതിർത്തി കടന്നാൽ പിന്നെ 4-ാമത്തെ ദിവസം വീണ്ടും PCR എടുക്കണം. അടുത്തത് 8-ാമത്തെ ദിവസം എടുക്കണം. ക്വാറന്റൈന് വിധേയമാകണം. പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ
എന്നിങ്ങനെയുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് യാത്രക്കാർ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്പൈസ് ജെറ്റ് ഇതിനിടയിൽ ഡൽഹിയിൽ നിന്ന് റാസൽഹേമ വിമാനത്താവളത്തിലെത്തി, അങ്ങനെ ഒരു സർവീസ് ആരംഭിച്ചു. മാത്രമല്ല, ഇന്ത്യയിലെ 28 സിറ്റികളിലേക്ക്, എയർപോർട്ടുകളിലേക്ക് സർവീസുകൾ ഇങ്ങനെ കണക്ഷൻ വഴി പോകാൻ പറ്റും, ഡൽഹി വഴി എന്ന അർത്ഥത്തിലുള്ള ടിക്കറ്റുകൾ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്പൈസ് ജെറ്റ്. അങ്ങനെ റാസൽഹേമ എയർപോർട്ട് ഒന്ന് സജീവമായിരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്കിലേക്ക് മാറുന്നു. ഔൺസിന് 1800 ഡോളറായി ചുരുങ്ങിയിരിക്കുന്നു, അതിന് താഴെയായി വന്നിരിക്കുന്നു എന്നാണ് സാമ്പത്തിക അറിയിപ്പ് പറയുന്നത്. ഇന്ത്യൻ മിഷനുകൾ, ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും UAE ഈ നോ ഇന്ത്യ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് പങ്കെടുക്കാം. വിജയികൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളിൽ പലതും വളരെയധികം പ്രത്യേകതയുള്ളതാണ്. 15 ദിവസം ഇന്ത്യ മൊത്തം കാണാൻ വേണ്ടിയുള്ള ഫുൾ പെയ്ഡ് ട്രിപ്പാണ് സമ്മാനമായി കൊടുക്കുന്നതിൽ ചിലത്. അങ്ങനെ സ്വദേശികൾക്കും UAE സ്വദേശികൾക്കും പങ്കെടുക്കാം, ഇമാറാത്തികൾക്ക് പങ്കെടുക്കാം, ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാം. ഇതൊക്കെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ ആളുകൾക്ക് ഇന്ത്യയെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റിയൊരു അവസരമാണിത്. വലിയ സമ്മാനങ്ങളും കാത്തിരിക്കുകയാണ്. ലോകത്തിലാദ്യമായി ഷാർജ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ അസ്മ മുഹമ്മദ് അൽ ഷൈബാനി, ഈ ആഹാര പദാർത്ഥങ്ങളിൽ എവിടെയെങ്കിലും പോർക്ക്, പന്നിയിറച്ചിയുടെ അംശമുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വളരെയധികം ആധുനികമായ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്നുവരെ ആരും ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യമാണ്. പന്നിയിറച്ചി ഉണ്ടോ എന്ന് ചോദിക്കും, ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. അതിനപ്പുറം ശാസ്ത്രീയമായി ചെറിയൊരു ട്രേസ് എങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയ പരുവത്തിലുള്ള ഒരു സാങ്കേതിക ജ്ഞാനമുണ്ടാക്കുകയും അതിൻ്റെ പേറ്റന്റ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഇന്റലക്ച്വൽ റൈറ്റ് നേടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിപ്പിൽ പറയുന്നത്. ഇതാദ്യമാണ് ഷാർജയിൽ മാത്രമല്ല, UAE മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്തരത്തിലൊരു ലബോറട്ടറി സംവിധാനം ആദ്യമാണെന്ന് പറയുകയാണ്. ഇസ്രയേൽ പറയുന്നു സൗദി അറേബ്യയുമായിട്ടും ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത തെളിയുകയാണ് എന്ന്. UAEക്കും ബഹ്റിനും സുഡാനും നേരത്തെയുള്ള ജോർദാനും ഈജിപ്തിനും പിന്നാലെ ഗൾഫ് മേഖലയിൽ നിന്ന് സൗദി അറേബ്യ കൂടി സമാധാന പ്രക്രിയയിൽ പങ്കാളികളാകും എന്ന പ്രതീക്ഷ ഇസ്രയേൽ വച്ചു പുലർത്തുന്നതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ആഗോളാടിസ്ഥാനത്തിൽ ഇന്നലെയും 10,000-ലധികം ആളുകൾ മരിച്ചു. 10,821, 613,000-ൽപരം ആളുകൾക്ക് രോഗബാധ. അമേരിക്കയിൽ 164,000 പേർക്ക് രോഗബാധ. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞല്ലോ 41,000. ഏതായാലും 61 മില്യൺ കഴിഞ്ഞ 62 മില്യണിലേക്ക് എത്തുന്നു. ഇപ്പോൾ 62 മില്യൺ രോഗബാധ, 6,20,00,000 എന്ന രൂപത്തിൽ രോഗബാധ മൊത്തത്തിലെത്തിയതിൽ 1,05,000-ൽപരം ആളുകളാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. 17.5 മില്യൺ ആളുകൾ രോഗബാധിതരായി ഇപ്പോൾ കഴിയുന്നുണ്ട്. ആ പട്ടികയിൽ വരാതിരിക്കട്ടെ. നന്ദി.